ദൈവത്തിന്റെ നാമത്തിന് അത്ഭുതം ഉണ്ടാകട്ടെ. ഇന്ന് നവംബർ 27 റെയിംസിലെ വിശുദ്ധ മാക്സിമസിന്റെ നാമധേയ തിരുനാൾ. വിശുദ്ധ മാക്സിമസ് ഫ്രാൻസിലെ ഡക്കുമർ പ്രൊവിൻസിലാണ് ജനിച്ചത്. തന്റെ ഇന്ദ്രിയങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രണത്തിലാക്കുന്നതിനു വേണ്ടി കഠിനമായ പരിശീലനങ്ങളാണ് അദ്ദേഹം അനുനയിച്ചു പോന്നത്. അതിനായി അദ്ദേഹം ഏകാന്തവാസം തിരഞ്ഞെടുത്തു. അവസാനം അദ്ദേഹം ആശ്രമ ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുകയും ലെറിൻസ് ആശ്രമത്തിൽ ചേരുകയും ചെയ്തു. 426 ഹൊണോറാറ്റൂസ് ആൾസിലെ മെട്രാപോലീത്തയായി നിയമിതനായപ്പോൾ മാക്സിമസിനെ തനിക്ക് ശേഷം അടുത്ത പിൻഗാമി എന്ന ലക്ഷ്യത്തോടുകൂടി രണ്ടാമത്തെ ആശ്രമ അധിപതിയായി നിയമിച്ചു. വിശുദ്ധ സിഡോണിയൂസിന്റെ രേഖകൾ പ്രകാരം വിവേകമതിയായ ഈ വിശുദ്ധന്റെ കീഴിൽ ആശ്രമത്തിന് ഒരു പുതിയ ചൈതന്യം കൈവന്നു. നല്ല സ്വഭാവവും തിളക്കമുള്ള മാതൃകയുമായിരുന്നു മാക്സിമസിന്റെ കീഴിൽ അവിടുത്തെ സന്യാസിമാർ ആശ്രമ നിയമങ്ങളൊന്നും നോക്കാതെ അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം അനുസരിച്ചു വന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ദൈവീക വരദാനം മൂലം വളരെയേറെ കീർത്തിക്ക് കാരണമാക്കുകയും അദ്ദേഹത്തിന്റെ ദിവ്യത്വത്തിന് ഇത് വളരെയേറെ സഹായമാകുകയും ചെയ്തു. ഒരുപാട് പേർ അദ്ദേഹത്തോട് ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും തേടി വരിക പതിവായിരുന്നു. ഇതുമൂലം പലപ്പോഴും വിശുദ്ധൻ തന്നെ മെത്രാനാക്കി വാഴിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി വനങ്ങളിൽ പോയി ഒളിച്ചിരിക്കുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി 434 അദ്ദേഹം വിശുദ്ധ ഹിലാരിയാസ് പ്രൊവിൻസിലെ റെയ്സ് സഭയുടെ പിതാവായി വാഴിക്കപ്പെട്ടു. വിശുദ്ധ മാക്സിമസ് അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിൽ ഗൗളിലെ സഭയിലെ ഏറ്റവും പ്രമുഖ സഭാ അധ്യക്ഷന്മാരിൽ ഒരാളായിരുന്നു. തന്റെ ഔദ്യോഗിക കാലം മുഴുവനും അദ്ദേഹം തന്റെ ഔദ്യോഗിക മുടിയും മേലങ്കിയും ധരിക്കുകയും ആശ്രമ നിയമങ്ങൾ വളരെ കർശനമായി പാലിക്കുകയും ചെയ്തിരുന്നു. യുസേബിയൂസ് എമിസെനുസിൻ്റെതായി തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട പല പ്രബോധനങ്ങളും പിന്നീട് മാക്സിമസിൻ്റെതായി തീർന്നിട്ടുണ്ട്. വിശുദ്ധ മാക്സിമസ് 439 റെയിംസിലെയും 441 ഓറഞ്ചിലെയും 454 ആൾസിലെയും സഭാ സമിതികളിൽ പങ്കെടുത്തിട്ടുണ്ട്. റെയിംസിലെ പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത്. കർക്കശമായ ജീവിതചര്യകളും നിഷ്ഠകളും അനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ മാക്സിമസ്. നിഷ്ഠയോടുകൂടിയുള്ള ജീവിതം എത്രമാത്രം മഹോന്നതമാണെന്നും ആവശ്യകരമാണെന്നും വിശുദ്ധ മാക്സിമസ് കാണിച്ചു തരുന്നു. ശുഭദിനം.